നമസ്കാരം. കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. നമ്മള് ഈ ജൂഡിനാണ്ടിന്റെ തലയിൽ കുറച്ച് മുടി കുറവാണെന്ന് ഇവിടെ ബുദ്ധിയുണ്ട്. സിനിമ വിരട്ടി കളഞ്ഞില്ല നമ്മളെ 2018. നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആരും മറന്നു പോകാത്ത ഒരു വർഷമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വർഷമാണ് 2018. നമുക്ക് ആർക്കും സുപരിചിതമല്ലാത്ത, വളരെ അപരിചിതമായ ഒരു പ്രകൃതി ദുരന്തം നമ്മളെ തൊട്ട് തലോടി തഴുകി വേദനിപ്പിച്ചും ഭയപ്പെടുത്തിയും വിഹ്വലരാക്കിയും ഒക്കെ കടന്നുപോയ ഒരു വർഷം. പിന്നീട് അതിന്റെ അനുരണനങ്ങൾ വർഷങ്ങളിന് ശേഷം വന്നെങ്കിലും നമ്മളെ ഒരുപക്ഷെ ഈ പ്രളയം ഒന്ന് തയ്യാറെടുപ്പിക്കുകയായിരുന്നു. വീണ്ടും നമുക്ക് പ്രകൃതിയോട് നേരിടാനും പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ. ഒരു ഫോട്ടോ ഇട്ടാൽ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്ന പതിവാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കുള്ളത്. ഈ കാലഘട്ടത്തിലും മാക്സിമം വിവാദങ്ങളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് താരരാജാവ് ചെയ്തിട്ടുള്ളതും. എന്നാൽ നടനും സംവിധായകനുമായ ജൂഡ് ആന്റണിയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞ കാര്യങ്ങൾ വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെ ജൂഡിനോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മുടിയെക്കുറിച്ച് മമ്മൂട്ടി അഭിപ്രായം രേഖപ്പെടുത്തിയത്. അത് തികച്ചും ബോഡി ഷെയ്മിംഗ് ആയി പോയെന്ന തരത്തിൽ വാർത്തകൾ വന്നതോടെ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മെഗാസ്റ്റാർ. പ്രിയരെ, കഴിഞ്ഞ ദിവസം 2018 എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനോട് അനുബന്ധിച്ചു നടന്ന ചടങ്ങിൽ സംവിധായകൻ ജൂഡ് ആന്റണിയെ പ്രകീർത്തിക്കുന്ന ആവേശത്തിൽ ഉപയോഗിച്ച വാക്കുകൾ ചിലരെ അലോസരപ്പെടുത്തിയതിൽ എനിക്കുള്ള ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം പൊതുവെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് കുറവാണെങ്കിലും ആദ്യമായിട്ടാണ് മാപ്പ് പറഞ്ഞ് മമ്മൂട്ടി എത്തുന്നത്. ആരാധകർക്ക് പോലും ഇത്തരമൊരു മാപ്പ് പറച്ചിൽ അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അതേസമയം മമ്മൂട്ടിയുടെ മാപ്പ് പറച്ചിലിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അതൊന്നും സാരമില്ല, മനുഷ്യരിലെ തെറ്റുപറ്റാത്ത ആരുണ്ട്, അത് തിരുത്തുക എന്നതല്ലേ വലിയ കാര്യം. ആ പരാമർശത്തെ വലിയ വിവാദമാക്കാൻ ശ്രമിച്ചവർക്കും ഇനി ശ്രമിക്കാനിരിക്കുന്നവർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? വാക്കുകൾ വേദനിപ്പിച്ചെങ്കിൽ അതിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച മമ്മൂക്കയാണ് റിയൽ ഹീറോ. എനിക്ക് ആ വാക്കുകൾ അഭിനന്ദനമായാണ് തോന്നിയത്. മമ്മൂക്ക, എന്റെ സുന്ദരമായ തല കാരണം മമ്മൂക്ക ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ജൂഡ് ആന്റണിയും കമന്റുമായി എത്തിയിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ ആരും മമ്മൂക്കയെ പരിഹസിക്കേണ്ടതില്ലെന്ന് സംവിധായകൻ ജൂഡ് ആന്റണി പറഞ്ഞിരുന്നു. മമ്മൂക്ക എന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞത് ബോഡി ഷെയ്മിംഗ് ആണെന്ന് പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നവരോട്. എനിക്ക് മുടിയില്ലാത്തതിലുള്ള വിഷമം എനിക്കോ എന്റെ കുടുംബത്തിനോ ഇല്ല. ഇനി അത്രയും ഉത്കണ്ഠ ഉള്ളവർ മമ്മൂക്കയെ ചൊറിയാൻ നിൽക്കാതെ എൻ്റെ മുടി പോയതിൻ്റെ കാരണക്കാരായ ബാംഗ്ലൂർ കോർപ്പറേഷൻ വാട്ടർ, വിവിധ ഷാംപൂ കമ്പനികൾ ഇവർക്കെതിരെ ശബ്ദമുയർത്തുവിൻ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആ മനുഷ്യൻ ഏറ്റവും സ്നേഹത്തോടെ പറഞ്ഞ വാക്കുകളെ ദയവു ചെയ്ത് വളച്ചൊടിക്കരുത് എന്ന് മുടിയില്ലാത്തതിൽ അഹങ്കരിക്കുന്ന ഒരുവൻ എന്നുമാണ് ജൂഡ് പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്.